എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അധികം ആർക്കും പരിചിതമല്ലാത്ത ഓയിസ്റ്റർ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു വെറൈറ്റി റെസിപ്പിയാണ് ഇന്ന് ഹോംബദാനിയയിൽ. ഇതിന് മുരിയറച്ചി എന്നും മുരിങ്ങയറച്ചി എന്നും പറയാറുണ്ട്. സാധാരണയായിട്ട് തീരപ്രദേശങ്ങളിലാണ് ഇത് കാണുന്നത്. കടലും പുഴയും ചേരുന്ന സ്ഥലങ്ങളിൽ, പാറയിടുക്കുകളിലാണ് ഇത് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. വളരെ പോഷക സമൃദ്ധമായിട്ടുള്ള ഒന്നാണ് ഈ മുരിയറച്ചി. പക്കാ കല്ലുമുട്ടായ ഭാഗത്തിൽപ്പെട്ടതാണ് ഈ മുരിങ്ങയറച്ചി. ഇത് തോടിൽ നിന്ന് നേരിട്ട് നാരങ്ങാ നീര് കൂട്ടി ആൾക്കാർ കഴിക്കാറുണ്ട്. നമുക്ക് ഈ മുരിങ്ങയറച്ചി വളരെ ടേസ്റ്റി ആയിട്ട് ഫ്രൈ ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇത് ഷെല്ലിൽ നിന്നും വേർപെടുത്തിയ മുരിയറച്ചിയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇതുപോലെ പാക്കറ്റിലായിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. നമുക്കിനി ഇത് ക്ലീൻ ചെയ്തെടുക്കാം. 1 കിലോ മുരിങ്ങയിറച്ചിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നമുക്കിനി ഇതൊരു പാത്രത്തിലേക്ക് തട്ടിയിടാം. കക്കയിറച്ചിയുടെയൊക്കെ അഴുക്ക് കളയുന്ന പോലെ തന്നെ ഈ മുരിങ്ങയിറച്ചിയുടെ അഴുക്ക് നമുക്ക് കളയണം. കക്കയിറച്ചിയേക്കാളും കുറച്ചുകൂടെ വഴുവഴുപ്പുള്ളതാണ് ഈ മുരിങ്ങയിറച്ചി. നമുക്കിതിൻ്റെ അഴുക്ക് ഈസി ആയിട്ട് കളയാനായിട്ട് ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ചൂടുവെള്ളം ഒഴിക്കുമ്പോഴേക്ക് ഇതിൻ്റെ മാംസം അല്പം കൂടെ കട്ടിയാകും. അപ്പം നമുക്കിതിനുള്ളിൽ അഴുക്ക് ഈസി ആയിട്ട് എടുത്തു കളയാം. അഴുക്കൊക്കെ കളഞ്ഞതിന് ശേഷം നന്നായി വാഷ് ചെയ്തെടുത്ത മുരിങ്ങയിറച്ചിയാണിത്. നമുക്കിനി ഇത് റോസ്റ്റ് ചെയ്യാം. ആദ്യം നമുക്ക് ഈ മുരിങ്ങയിറച്ചി ഒന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഞാൻ ഈ മുരിങ്ങയിറച്ചി ഒരു ചട്ടിയിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കറിവേപ്പില ഇത്രയും ചേർത്ത് നമുക്കിത് വേവിച്ചു കൊടുക്കാം. ഒട്ടും തന്നെ വെള്ളം ചേർക്കേണ്ടെന്ന് ആവശ്യമില്ല. ഈ മുരിങ്ങയിറച്ചിയിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങിക്കൊള്ളും. മുരിങ്ങയിറച്ചി റോസ്റ്റ് ചെയ്യുന്നതിന് ആവശ്യമായ ഉള്ളിയൊക്കെ നമുക്കെടുക്കാം. ഞാനിവിടെ 20 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് സ്ലൈസ് ആക്കി എടുക്കണം. അതുപോലെ ഒരു വലിയ സബോള, പച്ചമുളക് അവരവരുടെ എരിവിനനുസരിച്ച്, ഞാനിവിടെ 4 എണ്ണം എടുത്തിട്ടുണ്ട്, തേങ്ങാക്കൊത്ത്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ, ഇത്രയുമാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ മുരിങ്ങയിറച്ചിയിൽ നിന്ന് ധാരാളം വെള്ളം ഇറങ്ങുന്നുണ്ട്. നമുക്ക് ഈ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിച്ചെടുക്കണം. മുരിങ്ങയിറച്ചി വേവിച്ചത് ഞാനിവിടെ ഒരു ബൗളിലേക്ക് എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് റോസ്റ്റ് ചെയ്യാം. ഇനി നമുക്കിതിനാവശ്യമായ പൊടികൾ എന്തൊക്കെയെന്ന് നോക്കാം.